ഞാനൊരു നാടക നടനാകുക അല്ലെങ്കിൽ നാടക സംവിധായകനാകുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഞാൻ കലാപരമായിട്ട് ഇറങ്ങി നിന്നത് തന്നെ. നമ്മുടെ കയ്യപ്പുറത്ത് നിൽക്കുന്നൊരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിൻ്റെ ഒരു പേടിയും നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കളിയാക്കലുകളൊക്കെ അനുഭവിച്ചിരുന്നു. പിന്നെ ഇവനിക്കൊരു സംവിധായകനാകാൻ പോകുന്നു എന്നൊക്കെ ചോദ്യങ്ങൾക്കൊരു മുന്നിൽ നമ്മൾ ഒരുപാട് നിന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ വന്നത് ഒരുപാട് സ്ട്രഗിളിൽ കൂടെയാണ്. അങ്ങനെ എളുപ്പമുള്ള സാഹചര്യത്തിലും അല്ല, ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സംവിധായകൻ്റെ നമ്പർ പോലും കണ്ടെത്താൻ, സംവിധാനം എവിടെ താമസിക്കുന്ന അറിയാൻ പോലും നമുക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു സമയത്താണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റിയത്. ഞാൻ ചെയ്ത സിനിമ രണ്ടിലും മമ്മൂട്ടി സാറായിരുന്നു നായകൻ. എന്നെ ഒരു സംവിധായകനാക്കിയത് മമ്മൂട്ടി സാറാണ്. അപ്പോൾ ഒരു സാറുമായിട്ടൊരു ഒരു ആത്മബന്ധമുണ്ട്. കാരണം കഥാപാത്രത്തിലോട്ട് നമ്മൾ രാജുവിനെ പറിച്ചു നട്ടൊരു സിനിമയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ ഓഡിയൻസിനെ ആണെങ്കിലും ശരി, സാധാരണ ഏത് സ്ഥലത്ത് ചെന്നാലും പാവാടയ്ക്ക് ഭയങ്കരമായൊരു പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്യൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമുക്കറിയില്ല, സിനിമ ഇറങ്ങുമ്പോഴാണ് അങ്ങനത്തെ ഒരു. ഇപ്പം അതില്ല, ഇപ്പം കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലായി ഇത് ചതിവാണ് മറ്റാണെന്ന്. പണ്ടതറിയില്ല ഒരു സിനിമ എടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനത്തെ പറ്റിക്കപ്പെട്ടു പോയ ഓരോ ആൾക്കാരുടെ ലൈഫിൽ നിന്നും എടുത്ത ഒരു കഥയിലായിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് കണക്ട് ചെയ്ത്. പഠിക്കാൻ ഭയങ്കര മോശമാണ്, അങ്ങനെ എങ്ങനെയെങ്കിലും സിനിമ കയറ്റാമെന്ന് ചോദിക്കും. അങ്ങനെ പഠിക്കാൻ മോശമായി കയറാനുള്ളൊരു മേഖലയല്ല സിനിമ. ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വർക്ക് ചെയ്യുന്ന മേഖലയാണ് സിനിമ. ഹായ്, എലമെൻറ്റ്സ് ഓഫ് സിനിമ ആക്ഷൻ ഡേ ടു ഡ്രീം എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ജി മാർത്താണ്ഡൻ സാറാണ്. സർ, സ്വാഗതം. നമസ്കാരം. സാറിൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നില്ല. സാറിൻ്റെ ഏർലി ലൈഫ് എന്ന് വെച്ചാൽ സാറിൻ്റെ പഴയ കാലങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ സാർ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. സാറിൻ്റെ ഈ ചെറുതിലെ, അതായത് ഒരു പാഷനായിരുന്നു സാറിന് ഈ കരിയറിലേക്ക് വരിക എന്നുള്ളത്, അതായത് ഒരു ഡയറക്ടർ. അങ്ങനെ സാർ ഇത് പ്രൊഫഷണലായിട്ട് സാർ ഇങ്ങനെ സമീപിച്ചിരുന്നോ? ഇല്ലില്ല, അങ്ങനെയില്ല. പ്രൊഫഷണലായിരുന്നു ഞാൻ. ആദ്യകാലങ്ങളിൽ അങ്ങനെ സിനിമയിലോട്ട് എത്താമെന്ന് നമുക്ക് അറിയില്ല. കാരണം ഇന്നത്തെ പോലെ ഒരു ഈസി സാഹചര്യം ഇല്ലായിരുന്നു. നമ്മുടെ ജീവിത സാഹചര്യവും കുറച്ച് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ ജീവിച്ചു വന്ന ഒരാളായതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് കയ്യെത്താ ദൂരത്തായിരുന്നു. അപ്പം നമുക്കൊരു പക്ഷേ ഇന്നത്തെ പോലെ എത്തിപ്പിടിക്കാൻ, ഇന്ന് കുറച്ചുകൂടെ ഈ ഡിജിറ്റൽ മേഖല വളർന്നുകൊണ്ട് ഒരു സിനിമ മേഖലയോട്ട് എത്തണമെങ്കിൽ ഷോർട്ട് ഫിലിമിൽ കൂടെ എത്തി അങ്ങനെയൊക്കെ ഒരു സാധ്യത, അങ്ങനെയൊന്നും സാധ്യതയില്ലാത്തൊരു സമയത്ത് സിനിമ വിദൂരങ്ങളിൽ മാത്രം നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ചാനലുകളില്ല, മൊബൈലുകളില്ല, ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ വളർന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് സാഹചര്യങ്ങളും നമുക്കതിന് അനുകൂലമല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് സിനിമ ഉള്ളിൻ്റെ ഉള്ളിൽ കാണുമായിരിക്കാം. അച്ഛനൊരു പക്ഷേ സിനിമയുടെ വലിയ ആരാധകനായിരുന്നു. പക്ഷേ ഞാനൊക്കെ സിനിമയ്ക്കപ്പുറത്ത് സിനിമ കാണും, വീട്ടുകാർ വേണ്ടുമോന്നും അല്ലാതെ സിനിമ എത്തുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ആകാത്തത് നമുക്ക് പറ്റാത്തൊരു മേഖലയായതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുമായിരുന്നു. അത് സ്കൂളിലില്ലായിരുന്നു. സ്കൂളിലുണ്ടായിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ ഷൈനസോ നമ്മുടെ അതുകൊണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടാൻ പറ്റാത്ത ചില കാര്യം. പക്ഷേ കോളേജിലായപ്പോൾ കുറച്ചുകൂടെ ഒരു പ്ലാറ്റ്ഫോം മാറി വന്നപ്പോഴത്തേക്കിനും നാടകങ്ങളിൽ കൂടെയൊക്കെ എനിക്ക് ഒന്ന് വന്നാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം തോന്നി. നാടകത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു നാടക നടനാകുക അല്ലെങ്കിൽ നാടക സംവിധായകനാകുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഞാൻ കലാപരമായിട്ട് ഇറങ്ങി നിന്നത് തന്നെ. പക്ഷേ അതും അങ്ങ് ഒരുപാടങ്ങ് മുന്നിലോട്ട് നിൽക്കുന്ന ഒരാളല്ല, പുറകോട്ട് വലിഞ്ഞ് നിൽക്കുന്നൊരു പ്രകൃതമുള്ള ആയതുകൊണ്ട് ഇന്നും എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ ഞാനൊരു സംവിധായകനായെന്ന് അവർ അത്ഭുതത്തോടെ നോക്കും. നീ എങ്ങനെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങനെ ആക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങാറില്ലായിരുന്നു. പക്ഷേ കലാപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഇറങ്ങുമെന്നുള്ളതല്ലാതെ അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ എങ്ങനെ സിനിമയിലോട്ട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാടകത്തിൽ നമ്മൾ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിനിമ കയറി എത്തണമെന്നുള്ള തോന്നലിൽ എത്തപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾക്ക് അന്നത്തെ ഒരു രീതിയിലും നമ്മുടെ കയ്യപ്പുറത്ത് നിൽക്കുന്നൊരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിൻ്റെ ഒരു പേടിയും നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കളിയാക്കലുകളൊക്കെ അനുഭവിച്ചിരുന്നു. പിന്നെ ഇവനിക്കൊരു സംവിധായകനാകാൻ പോകുന്നു എന്നൊക്കെ ചോദ്യങ്ങൾക്കൊരു മുന്നിൽ നമ്മൾ ഒരുപാട് നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെ നമ്മൾ ശ്രമിച്ചതിൻ്റെ ആയിരിക്കാം. ഞാൻ വേറെ മറ്റുള്ളവർ കളിയാക്കുന്നതിൻ്റെ മറ്റുള്ളവർ പറയുന്നതിൻ്റെ കാര്യങ്ങളോട്ടൊന്നും കേൾക്കാതെ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പോയി. അതിലെനിക്കൊരു അവിടെ എത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ അവർക്കതിന് എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഞാനൊക്കെ വന്നത് ഒരുപാട് സ്ട്രഗിളിൽ കൂടെയാണ്. അങ്ങനെ എളുപ്പമുള്ള സാഹചര്യത്തിലും അല്ല, ഒരു മൊബൈൽ ഫോണിൽ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സംവിധായകൻ്റെ നമ്പർ പോലും കണ്ടെത്താൻ, സംവിധാനം എവിടെ താമസിക്കുന്ന അറിയാൻ പോലും നമുക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു സമയത്താണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റിയത്. Sir, college life like Vanapari, Sir Kudali, Nadaga, Adelaide, amateur Nadangal like a Sir College Nadangal, College Nadangal, College Malsericam, Nadangal, Lavasun and Pangaduka. Angana Nadam Padbigam Nalanam, Piba in the Saramarichu, and Partha and the Lain They want to Guru. They think a lot of Pokalikuraniki cinema Ukulagan Tunturing. Somebody to Gulagan Tunturing. Shirya, the Lake first assistant, Angana, the Lake Uru, Talalu, and Larangu, Anganasar, and Arangu. Other Yangada, any kind of distant Arthur Lashni Patalana, Rajuna Sar, National Water Rajuna Sar, and Bandashapur Thomas, Dr. Jairaj. There are relatives. Okay. If കടമ്പകൾ ഉണ്ടായി അങ്ങനെ രാജീവനാസാറിനോട് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ പുള്ളി അത് ആദ്യം നിരുത്സാഹപ്പെടുത്തി കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാവുന്ന ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അങ്ങനെ കണ്ട് പുള്ളി പറഞ്ഞു നീ അതിനൊന്നും പോകണ്ട നീ ജോലിയൊക്കെ നോക്ക് അവൻ്റെ അടുത്തായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അവിടെ ജോലിയൊക്കെ കിട്ടി അങ്ങനെ ജീവിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നീ വെറുതെ ഇങ്ങനെ ഇറങ്ങണ്ട എന്ന് പറഞ്ഞതിന് പക്ഷേ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അതിനകത്ത് പ്രഷർ ചെയ്തത് എന്നെ അതിനകത്ത് അങ്ങനെയാണ് സ്വർണ്ണച്ചാമരം എന്ന് പറഞ്ഞ ശിവാജി ഗണേശാറും ലാൽ സാറും ഒക്കെ അഭിനയിച്ച പടത്തിലേക്ക് ഒരു അസിസ്റ്റൻ്റായിട്ട് എനിക്ക് എൻട്രി ആകുന്നത് അവിടെ നിന്നാണ് പിന്നെ തുടങ്ങുന്നത് ഓക്കെ സാറിൻ്റെ ഒരു പടത്തിൻ്റെ പ്രത്യേകത സാറിനെ കുറിച്ച് പൊതുവെ പറയുമ്പോഴേ സാറിൻ്റെ പടങ്ങളിലൊക്കെ കൂടുതലും മമ്മൂക്കയാണ് അഭിനയിക്കാനായിട്ട് കൂടുതലുള്ള സാറിനെ അസോസിയേറ്റ് ചെയ്ത പടങ്ങൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പടങ്ങളാണല്ലേ അപ്പോൾ ഈ മമ്മൂക്കയായിട്ടുള്ള സാറിൻ്റെ ഒരു ഒരു ഇത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടേണിംഗ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ സാറിനെ പരിചയപ്പെടുക ഈ ഫീൽഡിൽ സിനിമാ ഫീൽഡിലേക്ക് കയറിയ ശേഷം Lal Saroitum, Mamutisarot, Lal Sarot, and work here in the Kulum, Mamutisarot, work here. The Pinchas cinema and Mamutisar. And then somewhere I give the Mamutisar. Sarotru, Rathmond, and I said, Tirsato, or three particle cool work came on Namakonda, Ribandonda. The Laruato and Sarot Korchukoda letter in Rathmo, and then I came the way Namako Katapado, Ella Saro to Kudl Nikulu. Rather, director, date to the Rigan or in the Villigara. Nagastar at Nikin retire Namakuna, render but in general house in the river, and the Varena Villia, Arriva to Namur, they were in the Lithuana. Angane Sarot Ladapon down cinemic Mumbulan, and a document to Majanta Sana coach documentary or interviewed Ganatan and Shirikim, Sarot Adia to Hanaga Chamber. Okay. Father Nikon the black in the settler. Oh. Avdachani and Adimite Mamutasana near it. I knew conducted shooting cell, the Dure in the conductor. Adathu in the garden, okay, black in the settle, young in a cortionary and mocking. Abajana asked that to work in actually cinema. Cinema asked that to work in the Mamutizar conduct on Dure in the conductor Lala, Sarna Padangalo to work in at the Padam particular. About the camera and Amal near them. Well, near the Kamaka Karian number Surthal and Rashi, Amela Kavarkin on correct Amelina Sarna Perijaputu, which is there. Among in a Sarna at I interviewed a computer canning in a Sarna Tanamoki in the gear. Mamok in the Purganda Manasila Sarna, which in the cinema Torangan and the career Torangan. As cinema as net one up and aggravated. She interviewed the Samet and the Manasim. Yambulu areas are reward hit to Bangalore work camp petty associated with work camp petty and Ladapon dice are never to cinema with a work over Mamukapolu than the hit to what I was hanging a period just having a rest network in Alan and in Mokapa. Molaka came out of Parages and as with the glamour of living as some shows are. നമ്മുടെ സാറിന്റെ മമ്മൂക്ക വെച്ചുള്ള ആദ്യത്തെ ഡയറക്ടർ മൂവി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ക്രിയേറ്റേഴ്സ് എന്നാണല്ലോ അത് അതിന് ആ ഒരു പടം ഒരു ഒരുപാട് നിരൂപക പ്രശംസയൊക്കെ നേടിയ ഒരു പടമായിരുന്നു അല്ലേ സാർ അതിനുശേഷം പിന്നെ സാർ ചെയ്തത് അച്ചാദിൻ മമ്മൂക്ക തന്നെ വെച്ചിട്ട് അപ്പോൾ ഈ രണ്ട് സിനിമകൾക്ക് ശേഷം പാവാട എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ് സാർ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തനായിട്ടൊരു കഥയായിരുന്നു അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനൊരു ഒരു ദൂരം എങ്ങനെയായിരുന്നു സാർ അത് ഈ ശരിക്കും രണ്ടാമത്തെ പടമായിട്ട് പാവാടയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ അച്ചാദിൻ്റെ കഥ കയറി വന്നപ്പോൾ എനിക്ക് സാറിനെ വെച്ചതിന് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ സമീപിച്ചപ്പം അത് പെട്ടെന്ന് ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെയാണ് അച്ചാദിൻ പെട്ടെന്നാകുന്നതും അത് കഴിഞ്ഞ് പാവാടയാകുന്നതും രണ്ട് പടം അപ്പോൾ എനിക്ക് അടുപ്പിച്ച് സാറിനെ വെച്ച് ചെയ്യാൻ സാധിച്ചു പക്ഷേ അച്ചാദിനൊരു കുഞ്ഞു പടമായിരുന്നു ഒരു കുഞ്ഞു ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്തതൊക്കെ ചെയ്തത് പാവാടയിലിട്ട് വന്നപ്പോഴത്തേക്കിനും പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കഥയില്ലായിരുന്നു. അങ്ങനെ മൂന്നാല് കഥയായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ സുഹൃത്തായ ബെസ്റ്റ് ആക്ടർ 93 ഒക്കെ എഴുതിയ ബിപിൻ ചന്ദ്രൻ, ഞങ്ങൾ സുഹൃത്തുക്കളും കൂടാണ്. അങ്ങനെ കോളേജ് കാലഘട്ട നാടകത്തിലുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ബിപിൻ ചന്ദ്രനാണ് എനിക്ക് ആ സ്ക്രിപ്റ്റ് എൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് പാവാടയിലിട്ടെത്തുന്നത്. പിന്നെ രാജു അന്ന് വരെ ചെയ്യാത്ത ടൈപ്പ് ഒരു കഥാപാത്രമായിരുന്നു പാമ്പു ജോയി എന്ന് പറഞ്ഞ കഥ. രാജു സാധാരണ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളൊക്കെ വേറൊരു തലത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ്. അതിൽ നിന്ന് നമ്മളൊരു താഴോട്ട് നിൽക്കുന്ന ഡൗൺ ടു കഥാപാത്രത്തിലോട്ട് നമ്മൾ രാജുവിനെ പറിച്ചു നട്ട ഒരു സിനിമയും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ലോക്കൽ ഓഡിയൻസിനാണെങ്കിലും ശരി, സാധാരണ ഏത് സ്ഥലത്ത് ചെന്നാലും പാവാടയ്ക്ക് ഭയങ്കരമായൊരു പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ മുത്താണ് ജോയിന്നുള്ള പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നതും സന്തോഷമുള്ള കാര്യമാണ്. അതെ, അപ്പോൾ അതുപോലെ സാർ പാവാടയ്ക്കകത്ത് ഈ അതിനകത്ത് നമ്മുടെ ആശാ ശരത്ത് അഭിനയിച്ച ഒരു ക്യാരക്ടർ, ഫീമെയിൽ റോള്, അത് ശരിക്കും ഒരു പഴയ നടി അങ്ങനെ പണ്ട് ഫീമെയിൽ ആക്ട്രസ് സിനിമയിലേക്ക് വരുമ്പോഴുണ്ടായ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, അത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണോ? അത് തീർച്ചയായിട്ടും ഒരു കാലഘട്ടങ്ങളിൽ മദ്രാസിൽ നടന്നുകൊണ്ടിരുന്ന വിഷയം തന്നെയായിരുന്നു. ഞാനൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും മദ്രാസിലാണ് ചിലവഴിച്ചേക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാം എറണാകുളത്ത് തന്നെ ഉണ്ടെങ്കിലും അന്നിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിങ്, ഡബ്ബിങ് എല്ലാം ചെന്നൈയിലാണ്. ചെന്നൈ ബേസ് ചെയ്താണ് അവിടുത്തെ വർക്ക്. അപ്പോൾ നമ്മളൊരു ഡബ്ബിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആഴ്ച അവിടെ പോയി നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തൊരു ഡയറക്ടറുടെ പടം കിട്ടും, നമ്മൾ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അങ്ങനെ മദ്രാസുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള സമയത്ത് അവിടെയൊക്കെ കൂടുതലും സിനിമകൾ ഇങ്ങനെയൊക്കെ പല സിനിമകളും ഗ്രൂപ്പിനെ വെച്ച് ചെയ്ത് അങ്ങനെ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളുടെ ജീവിതം തന്നെ തകർന്നായിട്ട് എനിക്കറിയാം. എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ലൈഫ് തന്നെ നല്ല സ്റ്റാറ്റസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ലൈഫ് ഒരു ദുർബല നിമിഷത്തിൽ ഇല്ലാതായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഞാൻ നേരിട്ട് കണ്ട. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ കയറിയിരുന്നു. ആക്ച്വലി പാവാടയുടെ കഥയിലിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ ബ്ലെൻഡ് ചെയ്താണ് ആ കഥയായിട്ട്. പാവാടയുടെ കഥയുടെ ആദ്യത്തെ സ്കെൽട്ടനിൽ ഈ ഒരു ത്രെഡ് ഇല്ലായിരുന്നു. അതിന് വേറൊരു രീതിയിലായിരുന്നു ആ സിനിമ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കൂടെ അനുഭവങ്ങളും കൂടെ നമ്മൾ ഷെയർ ചെയ്ത അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ഒരു കഥ ഇതിനകത്ത് ഇതുവരെ വരാത്ത ഒരു സംഭവമായതുകൊണ്ട് അത് പ്രേക്ഷകരിലോട്ട് എത്തിച്ചാൽ ചിലപ്പോൾ അത് നന്നാകും എന്ന് തോന്നിയുകൊണ്ട് അതൊരു സ്ത്രീയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ ഇതെങ്ങനെ സംഭവിക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചതിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടായ ഒരുപാട് സ്ത്രീകളെ ഞങ്ങൾക്ക് അറിയാം. ചെന്നൈയിലേക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ നടിമാരാകാൻ വന്നിട്ട് ഒന്നും ആകാതെ പോയി വളരെയധികം നശിച്ചു പോയ ഒരുപാട് ആൾക്കാരുടെ ലൈഫും അത് ആണുങ്ങളാണെങ്കിലും ശരി പെണ്ണുങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ ചെന്നൈയിൽ ഈ ഡ്യൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമുക്കറിയില്ല. സിനിമ ഇറങ്ങുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഇപ്പം അതില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലായി ഇത് ചതിവാണ് മറ്റാണെന്ന്. പണ്ടതറിയില്ല ഒരു സിനിമ എടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനത്തെ പറ്റിക്കപ്പെട്ടു പോയ കുറേ ആൾക്കാരുടെ ലൈഫിൽ നിന്നും എടുത്ത ഒരു കഥയിലായിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് കണക്ട് ചെയ്തത്. പക്ഷെ അത് വർക്കായിട്ട് വർക്കാകുകയും ഭയങ്കരമായിട്ട് പ്രേക്ഷകർക്ക് അത് ഫീൽ ചെയ്തു. ഒരു അമ്മയുടെയും മകൻ്റെയും വികാരത്തിലുള്ളത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചപ്പം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞ അനുഭവങ്ങളിൽ നിന്നായോണ്ടായിരിക്കും നമുക്കത് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം അത് പ്രേക്ഷകരിലേക്ക്. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ആ സിനിമ കണ്ടിട്ട് തീർച്ചയായിട്ടും നമുക്കത് ഒരു പരിധിക്കുള്ളിൽ നമുക്ക് കാരണം പറയുന്ന കഥ ഇങ്ങനെ ഡ്യൂപ്പ് ചെയ്യുന്ന സ്ത്രീകളുടെ കഥയൊക്കെ ആയിട്ട് നമുക്ക് വിഷ്വലി അങ്ങനെ കാണിക്കാനും പറ്റത്തില്ല. അതൊരു ഡയറക്ടറുടെ വെല്ലുവിളിയായിരുന്നു. അതൊക്കെ വളരെ അങ്ങനത്തെ ഒരു സീൻ പോലും ഇല്ലാതെ എനിക്ക് ആ സിനിമ ചിത്രീകരിക്കാൻ പറ്റിയെന്നുള്ളത് ഫാമിലി പ്രേക്ഷകർ കാണേണ്ട സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് പറച്ചില്ലല്ലാതെ വിഷ്വലി നമ്മളൊന്നും കാണിക്കാതെ തന്നെ പ്രേക്ഷകരിലോട്ടത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ബിബിൻ്റെ തിരക്കഥയുടെ കൂടെ ഒരു വലിയ മെടുക്കുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ സാറേ ഇപ്പം നമ്മൾ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ സാർ പറഞ്ഞ പോലെ ഈ എഡിറ്റിംഗ് വർക്കുകൾ അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കുറച്ചുകൂടി ഈസി ആയ കാലഘട്ടമാണ്. പണ്ട് സാർ തന്നെ പറഞ്ഞു ഒരുപാട് സമയം ചെന്നൈയിലാണ് എല്ലാ വർക്കുകളും. അന്ന് എഡിറ്റിംഗ് എന്നൊക്കെ ഇന്നത്തെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടനകത്തെല്ലാം കിട്ടും. മറ്റേ നമ്മളെല്ലാം ഫിലിമിലാണ്. ഈ ഫിലിമിൽ എല്ലാം നമ്മൾ തന്നെ ഈ ഓരോ റോളും ചുറ്റി 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 പിന്നെ കൊണ്ട് കറക്റ്റ് ചെയ്യുക. പിന്നെ ഒരു കറക്ഷൻ പറഞ്ഞത് പിന്നെയും കൊണ്ടുവന്ന് അതേ പ്രോസ്റ്റ് കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സായിരുന്നു. നമ്മുടെ ഷോൾഡറിൻ്റെ ഒക്കെ പണി പോയിട്ടുണ്ട്. ഇതിട്ട് ചുറ്റി കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്ത പോസ്റ്റിനെ കൊണ്ടിട്ടാണ് പിന്നെ അത്. അപ്പോൾ ഒരു ഫുൾ കണ്ടു കഴിയുമ്പോൾ ഓരോ കറക്ഷൻസ് പറയും. ഓരോ കറക്ഷൻസിൻ്റെ മാർക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് അവർക്ക് കൊണ്ട് വെച്ച് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നതില്ല. ഇന്നൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഫ്രെയിം വന്ന് അവിടെ നിൽക്കും. അതിൻ്റെ ഇത് നിൽക്കുക. അതിൻ്റെ ടെക്നിക്കുകൾക്കാണുള്ള എല്ലാം മറ്റേതെല്ലാം ഓരോന്നും എടുത്ത് അത് അതിൻ്റെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും. പക്ഷെ നമ്മളൊക്കെ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി. ഞാനൊക്കെ പഠിച്ച് എല്ലാം ക്ലിയറായി എന്ന് നാളെ സിനിമയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിനിമ ഡിജിറ്റലായിട്ട് മാറി. പക്ഷേ എൻ്റെ ആദ്യ സിനിമ ഞാൻ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. അതെൻ്റെ ആഗ്രഹമായിരുന്നു. എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ സിനിമ എനിക്ക് ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന്. അത് സാറിനോട് ഞാൻ പറയുകയും സാറ് സമ്മതിക്കുകയും. എനിക്കത് മലയാളത്തെ ഏറ്റവും അവസാനം ഫിലിമിൽ ഷൂട്ട് ചെയ്ത പടം ദൈവത്തിൻ്റെ സ്വന്തം ലേറ്റസാണ്. അപ്പോഴത്തേക്കും ഡിജിറ്റലായി മാറിയിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്കത് കാരണം ഇത്രയും ഞാൻ പണ്ട് 10-18 വർഷത്തോളം ഞാൻ പഠിച്ചു വന്ന രീതി സിനിമയിൽ ഫിലിമിലായതുകൊണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഫിലിമിൽ തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഡിജിറ്റൽ മാറി വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ദൈവമില്ല. പക്ഷേ എന്തായാലും ഫിലിമിൻ്റെ അവസാന ഘട്ടങ്ങളിൽ തന്നെ അതെത്തി. എനിക്ക് അത് ഫിലിമിൽ തന്നെ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. ദൈവത്തിനോട് നന്ദി പറയുന്നു. cinema field technical work editors passion അവർക്ക് എങ്ങനെയെങ്കിലും സിനിമ വന്ന് കാശ് ഉണ്ടാക്കുക പെട്ടെന്ന് സിനിമയൊക്കെ പെട്ടെന്ന് ഒരു പണിയില്ല പലരും വന്ന് പറയുന്നത് ചിലരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ പഠിക്കാൻ ഭയങ്കര മോശമാണ് അവനെ എങ്ങനെയെങ്കിലും സിനിമ കേറ്റാമെന്ന് ചോദിക്കുന്നു അങ്ങനെ പഠിക്കാൻ മോശമാക്കുക കേറാനുള്ള മേഖലയല്ല സിനിമ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെ വർക്ക് ചെയ്യുന്ന മേഖലയാണ് സിനിമ അവ എങ്ങനെയെങ്കിലും സിനിമ കേറിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് അവരെയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയുള്ള പഠിത്തം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഗുണം വെച്ചാൽ ഓരോ ഇപ്പോ നമ്മൾ എന്തായാലും പഠിച്ചിട്ടല്ലേ ഇപ്പോ ഓരോ കാര്യങ്ങൾ നേടുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ് ഒരു ഐഡിയ ഇതിലോട്ട് എങ്ങനെ എന്ന് പറയുന്നതിലെ ഫിലിമിന്റെ സിനിമയിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം വേണമെന്നുള്ളത് കാരണം ആളുകൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഇവർ അലഞ്ഞിരിഞ്ഞ് എവിടെ എന്താ ചെയ്യുന്നത് ഇപ്പോ ചിലർക്ക് നടനാണെന്നും പറഞ്ഞ് വരണമെന്ന് ആൾക്കാർ വന്നിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വർക്ക് കേറി അപ്പോൾ അങ്ങനെ അവരൊക്കെ പറയുന്നത് ദിലീപേട്ടൻ ഇങ്ങനെ വന്നിട്ടില്ല നടനായത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ദിലീപേട്ടന്റെ ഫോക്കസ് നടൻ തന്നെ ആയിരുന്നു ഒരു നടനാണെന്ന് ആഗ്രഹത്തിൽ കൂടെ തന്നെ അദ്ദേഹം ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടനാകണമെന്നുള്ള അതുകൊണ്ടാണ് അത് ഈ ലെവലിൽ എത്തിയത് അപ്പോൾ പലരും വരുന്നത് വല്ല ഫോക്കസ് ഇല്ലാതെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്കൊരു ഫോക്കസ് വേണം അപ്പോൾ ഞാൻ സംവിധാനത്തിൽ തന്നെ എനിക്ക് വേറൊരു ജോലിയും വേണ്ട പല ഇടയ്ക്ക് സമയത്ത് പല പ്രലോഭനം എനിക്ക് വീട്ടിൽ നിന്ന് പക്ഷേ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് എനിക്ക് സിനിമ ഡയറക്ടറാണ് സിനിമ ഡയറക്ടർ നമ്മൾ ആ ഒരു പോയിന്റിൽ നോക്കി തന്നെ നീങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് പല അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എടുക്കാറുമുണ്ട് അവരൊക്കെ വന്ന് ഡയറക്ടറായിട്ട് പോയിട്ടുമുണ്ട് അല്ലാത്തവരുടെ കൂടെ നിൽക്കുന്നുണ്ട് പലരുടെ നിൽക്കുന്നുണ്ട് അങ്ങനെ വരുന്ന അല്ലാത്ത ആൾക്കാരൊക്കെ ഒന്നോ രണ്ടോ ഒരു രണ്ടോ മൂന്നോ പടം കഴിയുമ്പോൾ അവർക്ക് മടുക്കും പിന്നെ അവർക്ക് ഇല്ലാതെ പോകും അപ്പോൾ അത് ഈ ഫോക്കസ് ഇല്ലായ്മയുടെ വിഷയമാണ് അപ്പോൾ പല ആൾക്കാർ പെട്ടെന്ന് ഫെയിം ആകാൻ വേണ്ടി വരുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാകും അങ്ങനെ പെട്ടെന്ന് ഫെയിം ആകാനും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും പറ്റിയ മേഖലയല്ല സിനിമ ഒരുപാട് ആൾക്കാർ ഒന്നും ഇപ്പോൾ എന്നെക്കാട്ടിലും കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഒന്നും ആകാതെ തെറ്റാ പോയിട്ടുണ്ട് സിനിമയിൽ അവസരങ്ങൾ ഭാഗ്യങ്ങൾ കഷ്ടപ്പാട് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു വിജയം ഉണ്ടാകുന്നത് നല്ല കഴിവുള്ള ആൾക്കാർക്ക് ഒന്നും ആകാൻ പറ്റാതിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം വ്യക്തിപരമായിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ സമയമാണത് നമ്മുടെ കഷ്ടപ്പാടിനൊപ്പം ദൈവം തരുന്നൊരു സമയം കൂടെയാണത് അപ്പോൾ വരുന്ന ആൾക്കാർ 100% വിജയം കിട്ടും അല്ലെങ്കിൽ 100% ഇതിനകത്ത് കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ തേടി വിജയം എത്തും അപ്പോൾ അവരെ തേടി ഫേമസും വന്നോളും പണവും വന്നോളും ആദ്യമേ പണവും ഫേമസും ഇതിനകത്ത് കിട്ടണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നിരാശ സമ്മാനിക്കും ഇത് അതാണ് പലരും നിരാശപ്പെട്ട് പോകുന്നത് ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് തീർച്ചയായും തലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ ഒരു സിനിമയ്ക്കകത്ത് 2.5 വർഷത്തെ കഷ്ടപ്പാടുണ്ട് 2.5 വർഷത്തെ കഷ്ടപ്പാടാണ് 2.5 മണിക്കൂർ സിനിമയായിട്ട് മാറുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് സിനിമ എടുത്ത് റിലീസാക്കുകയല്ല അതിനൊരു കഥയുണ്ടായി ആ കഥ ഒരു നടൻ്റെ അടുത്ത് പറയണമെങ്കിൽ നമ്മൾ എത്ര നാൾ കാത്തു നിൽക്കണം നടൻ്റെ സമയം അനുസരിച്ചിട്ട് ആ നടൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അടുത്തൊരു നടനിലേക്ക് പോകും അവരൊരു ഓക്കെ പറയുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുന്നത് ആ സിനിമയായി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഡ്യൂസറെ ഉണ്ടാക്കണം ഈ പ്രൊഡ്യൂസറെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കി എല്ലാവരും നമ്മൾ വെക്കുന്നത് ഇതിനൊക്കെ ആദ്യം ഓടുന്ന ഒരാൾ ഈ സംവിധായകൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയാളാണ് ഇതിനെല്ലാം ഓടുന്നത് അമരക്കാരെന്നല്ല അയാളാണ് ഇതിനു വേണ്ടി ഓടുന്നത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അത് കഴിഞ്ഞൊരു പ്രൊഡ്യൂസർ വരുന്നു പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നു പിന്നാണ് ബാക്കി പിന്നെ ഓരോ ക്രൂ വളർന്ന് കുറച്ച് വലിയ ക്രൂവായി മാറി ഇവരെല്ലാവരുടെ കഷ്ടപ്പെട്ട് ഇവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാടവർ ഇയാളുടെ മനസ്സിൽ കണ്ട ആഗ്രഹം ഇവരെല്ലാവരുടെ അല്ല ഇയാളുടെ ഒറ്റയ്ക്കുള്ള കഴിവല്ല അവരെല്ലാവരുടെ അതിനകത്ത് സ്വാധീനിച്ച് അത് കറക്റ്റാക്കി അതാണ് തിയേറ്ററിലോട്ട് വന്ന് എത്തുന്നത് സാറിൻ്റെ പടങ്ങളിൽ സാറിൻ്റെ സിനിമ ഒരു ക്രൂവിൽ സാർ ഒരു ഡിസിപ്ലിൻ സാർ മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതായത് സാറിനൊരു കൃത്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതെങ്ങനെ സാറിനത് ചെയ്യാൻ പറ്റത്തു സാധാരണ എപ്പോഴും സമയനിഷ്ഠ പാലിക്കാൻ പറ്റാറില്ലല്ലോ മിക്കപ്പോഴും പടങ്ങൾ നീണ്ടു പോകുന്നത് അങ്ങനെ പറയപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല അതായത് ഞാനൊക്കെ വന്നതിൻ്റെ രീതിയായിരിക്കും ഞാനൊക്കെ പഠിച്ച ക്ലാസ്സുകൾ കാരണം മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് പിന്നെ രാജീവ്നാഥ് സാർ നിസാർ സാറ് അൻവർ റഷീദ് തന്നെ ഞങ്ങളൊരു ഒരു എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് ഞങ്ങളൊരേ സമയത്ത് വന്ന ആൾക്കാരാണ് ഒരുപക്ഷെ ഞാനായിരിക്കും കുറച്ചുകൂടെ സീനിയറെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നെക്കാളും ഇളയതാണ് പക്ഷേ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്തും എൻ്റെ സഹോദരനായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഗൈഡ് ആയിട്ട് കാണുന്നത് ഗോഡ് ഫാദർ എന്നുള്ള രീതിയിൽ കാണുന്നൊരു വ്യക്തിയാണ് അതിനുള്ള പ്രായമൊന്നുമില്ല എങ്കിലും ഞാൻ കാണുന്ന വ്യക്തി അൻവർ റഷീദ് ലാൽ സാറ് ഷാഫി സാറ് രഞ്ജിത് പണിക്കർ സാറ് രാജീവ് കുമാർ സാർ ഇങ്ങനെയൊക്കെ നിരവധി മലയാളത്തിൽ ഒരുപക്ഷെ അത്രയും സംവിധായകരോട് നിന്ന ഒരാൾ ലാൽ ജോസ് സാറിന് ശേഷം ഞാനായിരിക്കാം അപ്പോൾ ആ അനുഭവങ്ങളായിരിക്കാം രാജീവ് കൈലാസ് സാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ നിന്നതിൻ്റെ അവിടെയൊക്കെയുള്ള ഡിസിപ്ലിൻ ആയിരിക്കാം എനിക്കും ആ ഡിസിപ്ലിൻ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലാണെങ്കിലും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന പോലെയാണ് ഈ സിനിമയും എവിടെയും നമുക്കൊരു ഡിസിപ്ലിൻ വേണം എന്ന് പറഞ്ഞു വലിയ ജെമ്മിയെപ്പോലെ അവരെ അടിച്ചമർത്താന്നല്ല, എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഫുൾ ഫ്രീഡം കൊടുക്കും. ആ ഫ്രീഡത്തിൽ തന്നെ ഡിസിപ്ലിൻ എനിക്ക് നിർബന്ധം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ. രാവിലെ ഇത്ര സമയത്ത് ഷോട്ട് എടുക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത്ര സീൻ തീർത്തിരിക്കണം, അതിനുശേഷം ഇങ്ങനെ ആയിരിക്കണം, ഇത്ര മണിവരെ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കൊടുക്കുക. പിറ്റ് എന്നാലും നമ്മൾ പ്ലാനിങ്ങിനുള്ളിൽ തന്നെ ഇത് വെച്ചുകൊണ്ട് തീർത്തത്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ പ്ലാനിങ്ങിൽ കൂടാണ് ഞാൻ എൻ്റെ സിനിമ കൊണ്ടുപോകാറുള്ളത്. ആ പ്ലാനിങ്ങിൽ ഞാൻ സിനിമ തീർക്കാറുമുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഞാൻ എല്ലാ കാര്യം. പക്ഷേ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ആർക്കും അമിതമായ ഭാരം കൊടുക്കാറില്ല, അമിതമായ ജോലി ചെയ്യിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കംഫർട്ടായിട്ടാണ് ഞാൻ എൻ്റെ. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നമ്മൾ ബഹളം കാരണം മറ്റുള്ളവർക്ക് ഇതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സെറ്റ് എപ്പോഴും ഡിസിപ്ലിൻ ആയിരിക്കണം. സെറ്റിൽ മാത്രമല്ല, ആ ഷൂട്ട് കഴിയുന്നതിനും വരെ. കാരണം ഒരുപാട് ആൾക്കാരാണ്, ഞാൻ മാത്രമല്ല, 100-150 ആൾക്കാർ ഒരു സെറ്റിൽ 100 സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ നമ്മൾ വേണം കെയർ ചെയ്യാനായിട്ട്. ഒരാളെങ്കിലും വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അങ്ങനെ എല്ലാ സിനിമയിൽ ഏത് സ്ഥലം എടുത്താലും ആളുകൾ കൂടുന്നിടത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ച് വേണം മുന്നോട്ട് കൊണ്ട്. അപ്പോൾ അതിൻ്റേതായ വിജയങ്ങൾ നമ്മുടെ സെറ്റിൽ എപ്പോഴും നടക്കാറുണ്ട്. അപ്പം ആ ഡിസിപ്ലിൻ എപ്പോഴും ഞാൻ കെയർ ചെയ്ത് പോകാറുണ്ട്. ഞാൻ അത് ഒരുപക്ഷെ എൻ്റെ ഗുരുക്കന്മാരും എനിക്ക് കിട്ടുകയായിരിക്കും. അതെ അതെ. പിന്നെ സാറിൻ്റെ പിന്നെ ഇപ്പോൾ സാർ ഇപ്പോൾ തന്നെ പലവട്ടം പരാമർശിച്ച് കഴിഞ്ഞു സാറിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് സാറിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ചുറ്റിനും സാറിൻ്റെ സുഹൃത്തുക്കളുണ്ടോ? എനിക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ല. എനിക്ക് ആകെ വളരെ വിരലിലുണ്ടാവുന്ന സുഹൃത്തുക്കളേ ഉള്ളൂ. അവരൊക്കെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിലൊരാളാണ് അൻവർ റഷീദ്, പിന്നെ അജയ് വാസുദേവ്, അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അടുത്ത സുഹൃത്തുക്കളായിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് അങ്ങനെ കണ്ടമാനം സുഹൃത്ത് അങ്ങനെയില്ല. വ്യക്തിജീവിതത്തിലാണ് സിനിമാ ജീവിതത്തിലാണെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നുന്ന സുഹൃത്തുക്കളെ ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. അല്ലാതെ ഒരുപാട് സൗഹൃദങ്ങളിൽ വെറുതെ അങ്ങനെ എൻ്റെ കൂടെ അല്ലെ ഞാൻ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരുള്ളൂ യഥാർത്ഥ സുഹൃത്തുക്കൾ. അത്തരം സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. കുറച്ച് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും. കാരണം ഞാൻ ഒരുപാട് കളിയാക്കലുകൾ കേട്ട് വളർന്ന ആളാണ്. കാരണം ഈ സിനിമാ മേഖലയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ചുറ്റുപാട് നിന്ന് ഒരുപാട് പേര് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അതുകൊണ്ടൊക്കെ എനിക്ക് കറക്റ്റ് നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പരാജയപ്പെട്ടപ്പോൾ നമ്മളെ കളിയാക്കിയ സുഹൃത്തുക്കളുണ്ട്. സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ആ അവൻ്റെ പടം പൊട്ടിയല്ലോ എന്ന് പറയുന്നൊക്കെ നമ്മുടെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. അത് സന്തോഷിച്ച ആൾക്കാരെ എനിക്കറിയാം. ശരി, വല്ലാത്തൊരു ഫീൽഡാണ്. അവരുടെ സന്തോഷം അങ്ങനെയാണെങ്കിൽ അവർ സന്തോഷിക്കട്ടെ എന്നല്ല ഞാൻ എന്ത് പറയാനാണ്. നമുക്ക് എപ്പോഴും അൾട്ടിമേറ്റായിട്ട് നമ്മളാരും ദ്രോഹിക്കാറില്ല. അതുകൊണ്ട് ദൈവം ഇപ്പോഴും നമ്മൾ നിർത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അത് പ്രേക്ഷകരോടാണ് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട്. ഇപ്പോഴും നമ്മൾ ഈ മത്സരങ്ങൾക്കിടയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ സാറിൻ്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സാറിൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? എനിക്ക് അമ്മ, സഹോദരങ്ങൾ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അമ്മ നാട്ടിൽ, ഞാൻ എറണാകുളത്താണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ എടുത്തോട്ട് പോകും. അച്ഛൻ ഒരു ആദ്യത്തെ സിനിമയ്ക്ക് മുമ്പ് തന്നെ മരിച്ചുപോയി. അച്ഛനെ സിനിമ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് വെച്ചാൽ അവിടുന്ന് കാണുന്നുണ്ടായിരിക്കും. സാറിന് ഹട്ടാതിലെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു. സാർ എന്തുകൊണ്ടാണ് ഈ സിനിമയാണോ സാറിൻ്റെ പാർട്ട്ണറായിട്ട്? സാർ അതായത് അതിൻ്റെ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ടാണോ? സാർ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടൊന്നുമല്ല, എനിക്കറിയില്ല, നടന്നില്ല, അങ്ങനെയൊക്കെ പോയി. വേറെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ല. സിനിമയുടെ പുറകെയായിരുന്നു എൻ്റെ യാത്ര. എനിക്ക് സിനിമയല്ല വേറൊന്നും അറിയില്ല. പക്ഷേ ആ യാത്രക്കിടയിൽ എൻ്റെ പ്രായം മാറുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ സിനിമയിലുണ്ടായിരുന്നു. കാരണം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത സമയത്തും ഡയറക്ടറായിട്ട് വന്നപ്പോഴും അപ്പോൾ ഡയറക്ടർമാർക്കാർക്കും ഫാമിലിയിൽ നിന്ന് ചോദ്യം ചോദിക്കാം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്കറിയില്ല. എനിക്ക് ഈ ഉത്തരവാദിത്തത്തിൻ്റെ പുറകെ പോയപ്പോൾ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഭയമായിരിക്കാം. അതായത് എന്താണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടില്ല സത്യമായിട്ടും. ഞാനിപ്പോഴും ചെറുപ്പമാണ്, 10-25 വയസ്സ് നിൽക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ പിന്നെ നമ്മുടെ കൂട്ടുകാർ നടന്നു പോകുമ്പോഴാണ് ഓ ഇത്രയൊക്കെ ആയി, നമുക്കും പ്രായമല്ലേ എന്ന് ചിന്തിക്കുന്നത്. ഇനി സാർ അങ്ങനെ ഒരു ഇതിലേക്ക് പോകും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ അറിയത്തില്ല. മനുഷ്യൻ്റെ കാര്യമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്കൊരിക്കലും ഇതൊക്കെ ചോദ്യം കിട്ടാൻ എന്താ പറയുക, ഉത്തരം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണത്. നാളെ ചിലപ്പോൾ സംഭവിക്കട്ടെ. സാർ ഇനി ഇപ്പോൾ അടുത്ത പടം എന്ന് പറയുന്നത് സാറിൻ്റെ 5ാമത്തെ മൂവിയാണെന്ന് തോന്നുന്നല്ലേ സാർ? അപ്പോൾ സാർ അത് മൂവിയുടെ മഹാറാണി. അപ്പോൾ എന്തായി സാർ, എന്നത്തേക്കാണ് അതിൻ്റെ റിലീസും കാര്യങ്ങളും, എന്തായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ സാർ? മഹാറാണിയുടെ ഷൂട്ട് കഴിഞ്ഞു, ഡബിങ്ങും കഴിഞ്ഞു. മഹാറാണി രതീഷ് രവി, അതായത് ഇഷ്കിൻ്റെ തിരക്കഥാകൃത്ത്, ഇഷ്ക് വളരെയധികം ചർച്ചയായി. ഇഷ്കിൻ്റെ തിരക്കഥാകൃത്ത് രതീഷ് രവി എഴുതിയ തിരക്കഥയാണ്. ഒരു സംഭവകഥയെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത സിനിമയിൽ നിന്ന് മാറി എന്നുള്ളൊരു സിനിമയാണ്. എന്ന് പറഞ്ഞാൽ പക്ക എൻ്റർടൈനറാണ്. പൊട്ടിച്ചിരിയിൽ പൊതിഞ്ഞ എൻ്റർടൈനർ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് സ്വഭാവം പുലർത്തുന്ന, ഞാൻ ചെയ്ത സിനിമകളിൽ നിന്ന് മാറി നിന്ന് റിയലിസ്റ്റിക് സ്വഭാവം കൂടെ, എന്നാലും കമേഴ്ഷ്യലി നല്ല എൻ്റർടൈനറായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് Humor based. Humor based. Malayalatile niravadhi adayathu pragalbharaya ippathe yuvathalamurayile sadhyaraya Roshan Mathew, Shine Tom Chakuyum, Johnny Anthony, Jafar Idiki, Harris Yashovan Chattan, Balu Varghese അങ്ങനെ ഒരു കൈലാശം നിറഞ്ഞ താരനിരയും കുറച്ച് പുതുമുഖങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. വളരെയധികം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ചെയ്യുന്ന സിനിമയിലുണ്ട്. നല്ല പ്രൊഡക്ഷൻ സെറ്റപ്പാണ്. ബാധുക്കയാണ് ബാദുഷ്യം സുജിത് ബാലയും കൂടെ ചേർന്നാണ് പടം നിർമ്മിക്കുന്നത്. വൻ പ്രതീക്ഷയാണ് എനിക്ക് ആ സിനിമയെക്കുറിച്ച്. എനിക്ക് വന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കാനും പ്രേക്ഷകരെ രസിപ്പിക്കാനുമായിട്ട് തന്നെ മുൻ കണ്ടിട്ട് പുതിയ രീതിയിലുള്ളൊരു മനോഹരമായ തിരക്കഥയാണ് എനിക്ക് രതീഷ് തന്നിരിക്കുന്നത്. വൻ പ്രതീക്ഷയോടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പം ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ മറ്റ് വർക്കുകളിലൊക്കെ റെക്കോർഡിംഗ് പ്രോസസ്സിലൊക്കെ കയറാൻ പോവുകയാണ്. അതിന് ഫർദർ വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരും. സാർ എന്നത്തേക്ക് നമുക്കത് പ്രതീക്ഷിക്കാം മഹാറാണി? റിലീസിംഗ് ഡേറ്റിനെ കുറിച്ച് എനിക്കിപ്പം തീർന്നു വരുന്നതനുസരിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ടൈം അനുസരിച്ചിട്ട് ഇപ്പം മാർച്ചിലൊക്കെ പരീക്ഷയാണ്. എനിക്കൊന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് എന്തായാലും ഇറക്കാൻ പറ്റത്തുള്ളൂ. യൂത്ത് ഓഡിയൻസിനൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ ആ പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എക്സാം സമയത്ത് കൊണ്ട് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ അതിനെ ബാധിച്ചെങ്കിലെന്ന് വെച്ചിട്ട് മാർച്ചിൽ എന്തായാലും റിലീസില്ല. മാർച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ റിലീസ് കാര്യങ്ങൾ. അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ പുറകെ തരുന്നതായിരിക്കും. ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കും. ആദ്യം വൃത്തിയായിട്ട് തീർത്ത് കറക്റ്റായിട്ട് വെച്ച് ഇറക്കാവുന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. മഹാറാണി മൂവിയുടെ തുടർന്നുള്ള വിശേഷങ്ങൾ EOC ആക്ഷനിലൂടെ പ്രേക്ഷകർക്ക് തുടർന്നും അറിയാവുന്നതാണ്.